അല്ല ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവ ഡിയോ മോഡൽസിൻ്റെയൊക്കെ കാർബറേറ്ററിൻ്റെ റിപ്പയർ കിറ്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 326 രൂപയാണ്. ഇത് നമ്മൾ തൊടുപുഴയിൽ മേടിച്ചത്, മോഡേൺ ഇലക്ട്രോ സ്പെയർ പാർട്സിൽ നിന്ന്. അപ്പോൾ ഇത് ബ്രാൻഡ് പറയുന്നത് കീഹിനാണ്. നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഗൈസ്, അതിനകത്ത് നമുക്ക് ഓറിങ്സ് കുറേ വരുന്നുണ്ട്. ഇതാണ് മറ്റേ അടുത്ത കപ്പിൻ്റെ ഓറിങ്, ഇതാണ് കാർബറേറ്ററിൻ്റെ. ഇത് നമ്മുടെ അക്സിലറേറ്റർ കേബിളിൻ്റെ ടൈറ്റ് ചെയ്യുന്ന ഭാഗത്തെ ഓറിങ്ങാണത്. ഗൈസ്, ഇപ്പോൾ ആണ് ഇതാണ് അതിൻ്റെ മറ്റേ അക്സിലറേറ്റർ കേബിളിൻ്റെ സ്പ്രിങ്ങും, പിന്നെ നീഡിലും, പിന്നെ അതിൻ്റെ നീഡിൽ വയ്ക്കുന്ന സാധനവും, ഇതാണ് പിന്നെ ഫ്ലോട്ട് പിന്നിൻ്റെ പിന്നും. ഗൈസ്, ഇതാണ് പിന്നെ കാർബറേറ്ററിൻ്റെ അടിയിലത്തെ കപ്പ് മുറുക്കുന്ന സ്ക്രൂവും, പിന്നെ നമ്മുടെ മറ്റേ പെട്രോൾ ഡ്രെയിൻ ചെയ്യുന്ന സ്ക്രൂവാണത്. മറ്റേ ഓവർഫ്ലോയുടെ അവിടെ വരുന്നതിൻ്റെ, പിന്നെ ഇതാണ് നീഡിൽ ഫ്ലോട്ടിൻ്റെ ഓവർഫ്ലോ നീഡിൽ. ഇത് രണ്ടുമാണ് അതിൻ്റെ സ്ക്രൂവ്. ഇതാണ് ഐഡിൽ സ്ക്രൂവ്, അല്ല ഇതാണ് ഐഡിൽ സ്ക്രൂവ്, ഇതാണ് ആർ പി സ്ക്രൂവ്. ആർ പി സ്ക്രൂവ് വേറെ ടൈപ്പാണ് വന്നിരിക്കുന്നത്, പക്ഷേ അത് ബെറ്റർ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാണ് നമ്മുടെ ഐഡിൻ സ്ക്രൂ. ഐഡിൻ സ്ക്രൂ ആണ് മിക്ക വണ്ടിയിടം പോകുന്നത്. ഇവിടെ താഴേക്ക് കയറ്റി പിടിച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഓറിങ്സ് ഒക്കെ പൊട്ടിപ്പോകുന്നത്, അത് നമുക്കെല്ലാം വരുന്നുണ്ട്. ഗൈസ്, ഇതാണ് പിന്നെ അതിൻ്റെ മെയിൻ ജെറ്റും സ്ലോ ജെറ്റും, പിന്നെ മെയിൻ ജെറ്റിൻ്റെ പുറകൊക്കെ ചെറിയ ജെറ്റാണത്. മിക്ക വണ്ടിയുടെ മെയിൻ ജെറ്റ് അങ്ങനെ പോകത്തില്ല, മെയിൻ ജെറ്റ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. സ്ലോ ജെറ്റാണ് നമുക്ക് ഹോൾ അടഞ്ഞു പോകുന്നത്. ഇതിൻ്റെ അടിയിലത്തെ ഒരു ചെറിയ ഹോൾ ഇക്കടാണ് അത് ഡസ്റ്റ് കയറി അടയുക. അപ്പോൾ നിങ്ങൾ സ്ലോ ജെറ്റ് ഇടുക, മെയിൻ ജെറ്റ് പഴയ തന്നെ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ആറിപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ ഇപ്പോൾ ഹോൾ വരുന്ന വെച്ചാൽ വലുതാണ് മെയിൻ ജെറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സ്ലോ ജെറ്റിൻ്റെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ സ്ലോ ജെറ്റ് യൂസ് ചെയ്യുക, മെയിൻ ജെറ്റ് യൂസ് ചെയ്തതിനും കുഴപ്പമില്ല.